running out. ചെറിയൊരു അമ്പലം കാണാം, വേണമെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ടൊക്കെ പോവാം. എല്ലാ ചൊവ്വാഴ്ചയും പ്രത്യേക പൂജ നടക്കുന്നു. ഹലോ.
കാലാവസ്ഥ വളരെ ശാന്തസുന്ദരമായൊരു ഒരിടം, ഭൂമിയിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ പോട്ടെ, ആലപ്പുഴയിലെ ഒരു കൊച്ചു സ്വർഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഒരു കുരിശ് തൊട്ടിയുണ്ട്, കപ്പേള എന്ന് നമുക്ക് പറയാം ഇതിനെ. ഇവിടെ എല്ലാ ബുധനാഴ്ചയും പ്രത്യേക ആരാധനയും നേർച്ചക്കഞ്ഞിയും ലഭിക്കുന്നതാണ്. വൈകുന്നേരം 5 മണിക്ക് ഇവിടെ കുർബാനയും അതിനുശേഷം നൊവേനയും അതേ തുടർന്ന് നേർച്ചക്കഞ്ഞിയും. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഒത്തിരി ഹൗസ് ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഹൗസ് ബോട്ടിൽ കയറി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. സ്വാദിഷ്ടമായ ഭക്ഷണം നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് കിട്ടും. ഒത്തിരി ഹൗസ് ബോട്ടിങ്ങാണ്, അതും സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്ന നിരക്കിൽ തന്നെയാണ് അതിൻ്റെ ചാർജസ് ഒക്കെ ഉള്ളത്. എത്ര മനോഹരമായി അത് ദൈവത്തിനെ അലങ്കരിച്ചിരിക്കുന്നു നോക്കി. പച്ച ഫുൾ തകിടിയിൽ വിശ്രമിക്കുന്ന കുറേ, ഏതാണ്ട് കുറേ വെള്ള കൊക്കുകൾ നമുക്ക് കാണാം. വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങി തീറ്റയും കൊടുക്കാം. കള്ള ഷാപ്പുണ്ട് ഇവിടെ അടുത്തായിട്ട്. നിങ്ങൾക്ക് കള്ള കുടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവിടെ ഒന്ന് ബസ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അവിടെ ഇഷ്ടപോലെ കള്ള കുടിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നാടൻ കറികളും കള്ള ഷാപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്തൊക്കെ കറികളാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ എന്തൊക്കെ കറികളാണ് നോക്കിയിട്ട് പറയാം. ഓക്കെ, അത് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ്. കള്ള ഷാപ്പിൽ നിന്ന് കിട്ടുന്ന സാധാരണ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കള്ള് ഷാപ്പുണ്ട്. ആലപ്പുഴയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ള് ഷാപ്പുള്ളൊരു നാട് കൂടിയാണ് ആലപ്പുഴ. എല്ലാ കള്ളുകൂടിയും വളരെ പ്രത്യേകമായി ഈ ഒരു നാട്ടിലേക്ക് സംബന്ധിക്കുന്നു. പെട്രോൾ പമ്പ് ഉണ്ട്. ഇനി ഞാനും വഴിയിൽ വെച്ചിട്ട് നിങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയാൽ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളൊക്കെ വിചാരിക്കുക ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ പെട്രോൾ പമ്പ് ഒന്നും കാണില്ല, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആവശ്യത്തിന് നിങ്ങൾക്ക് പെട്രോൾ പമ്പുകളുണ്ട്. അപ്പോൾ വണ്ടിയുടെ പെട്രോളൊക്കെ അടിക്കാതെ വന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കാം. വണ്ടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളർക്കോട് ജംഗ്ഷൻ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ശിവാജി ഗണേശിൻ്റെ ഒരു പ്രതിമ കാണാം. ശിവാജി ഗണേശ്. സമയത്താണെങ്കിലും നമുക്ക് നടന്നു വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാം.